أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لهم عذاب في الحياة الدنيا ولعذاب الآخرة أشق وما لهم من الله من واق. مثل الجنة التي وعد المتقون تجري من تحتها الأنهار أكلها دائم وظلها تلك عقبى الذين اتقوا وعقبى الكافرين النار. صدق الله العظيم. സൂറത്തുർ റഅദിലെ 34-5 ആയത്തുകൾ. ലഹും, അവർക്കുണ്ട്, അദാബുൻ, ശിക്ഷ, ഫിൽ ഹയാത്തി ദുനിയ, ദുനിയാവിലെ ജീവിതത്തിൽ, ഭൗതിക ജീവിതത്തിൽ. വല അദാബുൽ ആഖിറത്തി, എന്നാൽ പാരത്രിക ശിക്ഷ. അഷഖ്, ഏറ്റവും കടുത്തത് അല്ലെങ്കിൽ ഏറ്റവും പ്രയാസകരമായതാകുന്നു. വമാലഹും, അവർക്കില്ല, മിനല്ലാഹി, അല്ലാഹുവിൽ നിന്ന്, മിൻ വാഖിൻ, ഒരു രക്ഷകനും. മസലുൽ ജന്നത്തി, സ്വർഗത്തിൻ്റെ ഉപമ. അല്ലത്തി ഉഇദൽ മുത്തഖൂൻ, മുത്തഖികൾ വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ളതായ. തജിരി, ഒഴുകുന്നു, മിൻ തഹ്തിഹ, അതിൻ്റെ താഴ്ഭാഗത്തുകൂടി. അലൻഹാറു, ആറുകൾ. ഉക്കുലുഹ, അതിൻ്റെ ഫലം. ദാഇമുൻ, എന്നുമുള്ളതാകുന്നു. വലില്ലുഹ, അതിൻ്റെ തണലും. തിൽക്ക, അതാണ്. ഉഖ്ബല്ലദീന തഖൗ, തഖ്വ പുലർത്തിയവരുടെ പരിണതി അല്ലെങ്കിൽ അവരുടെ പര്യവസാനം. ഉഖ്ബൽ കാഫിരീന, നിഷേധികളുടെ പര്യവസാനം. അന്നാർ, നരകവുമാകുന്നു. ലഹും എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. ആരാണ് ഈ ലഹും? മുകളിൽ പറഞ്ഞ നിഷേധികൾ തന്നെ. സുയ്യിന ലില്ലദീന കഫറു മക്രുഹും വസുദ്ദു അനി സബീൽ എന്ന് പറഞ്ഞല്ലോ. അവർക്കുള്ളതെന്താണ്? അദാബുൻ ഫിൽ ഹയാത്തി ദുനിയ, ഐഹിക ജീവിതത്തിൽ തന്നെ അവർക്ക് ശിക്ഷയാണുള്ളത്. പരലോകത്ത് മാത്രമല്ല, ഖുർആൻ പലയിടത്തും അത് സൂചിപ്പിച്ചിട്ടുണ്ട്. വല നുദീഖന്നഹും മിനൽ അദാബിൽ അദ്ന ദൂനൽ അദാബിൽ അക്ബർ ലഅല്ലഹും യർജിഊൻ. സൂറത്തു സജദ 21-ാമത്തെ ആയത്ത്. അവർക്ക്, അവരെ നാം ചെറിയ ശിക്ഷയ്ക്ക് മുമ്പ്, വലിയ ശിക്ഷയ്ക്ക് മുമ്പ്, അദാബിൽ അക്ബറിന് മുമ്പ് ചെറിയ ശിക്ഷ, താഴ്ന്ന ശിക്ഷ അനുഭവിപ്പിക്കുക തന്നെ ചെയ്യും. അവർ മടങ്ങിയേക്കാം, അഥവാ വേണമെങ്കിൽ അവർക്ക് അതുവഴി മടങ്ങി പരലോക ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാം എന്നർത്ഥം. എങ്ങനെയൊക്കെയാണ് ഈ ചെറിയ ശിക്ഷയാകുന്ന പരലോക ശിക്ഷ വരിക? അത് ചിലപ്പോൾ മുമ്പ് കഴിഞ്ഞ നബിമാരുടെ ജനതകൾ, ഫിറൌൻ, ആദ്, സമൂദ്, കൗമ നൂഹ് ഇവരൊക്കെ ശിക്ഷിക്കപ്പെട്ടതുപോലെ പാടെ നശിപ്പിക്കപ്പെടുന്ന ശിക്ഷയാകാം. അല്ലെങ്കിൽ സൂറത്തുൽ ഫീലിൽ അല്ലാഹു സൂചിപ്പിക്കുന്ന അലം തറ കൈഫർ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ, ആനപ്പടയെ ചവച്ചരച്ച വൈക്കോല് പോലെയാക്കി തീർത്ത പോലുള്ള ശിക്ഷയാകാം. അല്ലെങ്കിൽ പിന്നെ നസ്സൽന അലൈഹിം രിജിസം മിനസ്സമായി, ആകാശത്ത് നിന്ന് അവർക്ക് നേരെ ശിക്ഷയിറക്കിയെന്ന് പറഞ്ഞ് പ്ലേഗ് പോലെയുള്ള രോഗങ്ങൾ പടർന്നു പിടിച്ചതിനെക്കുറിച്ച് പറയുന്നുണ്ട്. സൂറത്തുൽ ബക്കറയിൽ അത് വന്നതാണ്.
അതിൻ്റെയൊക്കെ പുറമേ സത്യവിശ്വാസികളുടെ കൈകൾ കൊണ്ട് തന്നെ അവരെ ശിക്ഷിക്കും എന്ന് പറയുന്നത് കാണാൻ കഴിയും സൂറത്തു തൗബയിൽ. ഖാതിലൂഹും യുഅദ്ദിബുഹുമുല്ലാഹു ബിഐദീകും വയുഹ്സിഹിം വയൻസുർകും അലൈഹിം. നിങ്ങളവരോട് യുദ്ധം ചെയ്യുക, അല്ലാഹു നിങ്ങളുടെ കൈകൊണ്ട് അവരെ ശിക്ഷിക്കുകയും അവരെ നിന്ദിക്കുകയും നിങ്ങളെ അവർക്കെതിരിൽ സഹായിക്കുകയുമാകുന്നു. അങ്ങനെ വിശ്വാസികളുടെ കരം കൊണ്ട് അഥവാ ഇസ്ലാമിക സമൂഹവുമായിട്ടുള്ള യുദ്ധം പോലെയുള്ളതിലൂടെ സത്യനിഷേധികൾ പരാജയപ്പെടുത്തപ്പെടുകയും നശിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന സംഭവവും ഉണ്ടാകാം. സൂറത്തുൽ ഹഷറിൽ അവരുടെ കൈകൊണ്ട് തന്നെ അവരെ ശിക്ഷിക്കുന്ന കാര്യവും പറയുന്നുണ്ട്. യുഹ്രിബൂന ബുയൂത്തഹും ബി ഐദീഹിം ഐദിൽ മുഅ്മിനീൻ ഫഅതബിറു യാ ഉലിൽ അബ്സാർ വഖദഫ ഫീ ഖുലൂബിഹിം അർറുബ. അവരുടെ മനസ്സിൽ അവൻ ഭീതി നിറച്ചു. യുഹ്രിബൂന ബുയൂത്തഹും ബി ഐദീഹിം, അവരുടെ കൈകൾ കൊണ്ട് തന്നെ അവരുടെ വീടുകളെ അവർ തകർക്കുന്നു. വൈദിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ കൈകൊണ്ടും. ഫഅതബിറു യാ ഉലിൽ അബ്റാർ, ബുദ്ധിയുള്ളവരെ. ഉലിൽ അബ്സാർ, ബുദ്ധിയുള്ളവരെ പാഠം ഉൾക്കൊണ്ടുകൊള്ളൂ എന്ന് പറയുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയ ബനു നദീർ ഗോത്രത്തെ മദീനയിൽ നിന്ന് പുറത്താക്കുന്ന വിഷയത്തിലാണ് ആ പരാമർശം സൂറത്തുൽ ഹഷറിൽ വന്നിട്ടുള്ളത്. ഇങ്ങനെ ദുനിയാവിൽ ഉള്ള ശിക്ഷ, നിഷേധികൾക്ക് ദുനിയാവിൽ കൊടുക്കുന്ന ശിക്ഷയ്ക്ക് പല വഴികളുണ്ട്, അല്ലെങ്കിൽ പല ടൈപ്പ് ശിക്ഷകളുണ്ട് എന്നാണ് മനസ്സിലാക്കുക. അത് നിഷേധം പ്രവർത്തിച്ച മുസ്ലിം സമുദായത്തിന് പോലും ലഭിക്കും എന്നാണ് മൂസ അലൈഹിസ്സലാമിൻ്റെ സമൂഹത്തെ ശിക്ഷിച്ചതിനെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. അഥവാ ധിക്കാരം പ്രവർത്തിച്ചാൽ മുസ്ലിമാണെങ്കിലും ശിക്ഷിക്കപ്പെടും എന്നർത്ഥം. സൂറത്തുൽ ബഖറയിൽ ഫബദ്ദല അല്ലദീന ളലമു ഖൗലൻ ഗൈറല്ലദീ ഖീല ലഹും فأنزلنا على الذين ظلموا رجزا من السماء بما كانوا يفسقون. അക്രമം പ്രവർത്തിച്ചവർ അവരോട് നാം പറഞ്ഞതിനെ പറയാത്തതാക്കി മാറ്റിമറിച്ചു. അഥവാ അള്ളാഹുവിൻ്റെ കൽപ്പനയെ കൽപ്പിച്ചതല്ല, പകരം വേറെ എന്തോ ഒന്നാക്കി മാറ്റിമറിച്ചു. അപ്പോൾ അവർക്കെതിരെ ആകാശത്ത് നിന്നുള്ള ശിക്ഷ ഇറക്കി എന്ന് പറയുന്നത് സൂറത്തുൽ അഇറാഫിലും കാണാൻ കഴിയുന്നതാണ്. ഫബദ്ദലല്ലദീന ളലമു മിൻഹും ഖൗലൻ ഗൈറല്ലദീ ഖീല ലഹും ഫഅർസൽനാ അലൈഹിം രിജ്സം മിനസ് സമാഇ ബിമാ കാനൂ യളിമൂൻ. അതുപോലെ പല പരാമർശങ്ങളും പരിശുദ്ധ ഖുർആനിൽ കാണാം. അതിൽ മുസ്ലിം സമുദായം പോലും ദുനിയാവിൽ നിന്നുള്ള ശിക്ഷയുടെ വിഷയത്തിൽ രക്ഷപ്പെടുകയില്ല. മുസ്ലിമാണ് എന്നതുകൊണ്ട് അള്ളാഹുവിനെ ധിക്കരിച്ചാൽ വെറുതെ വിടും എന്നൊന്നും ഇല്ല. ഇന്നാ മുൻസിലൂന അല അഹ്ലി ഹാദിഹിൽ ഖറിയ റിജ്സം മിനസ്സമായി ബിമാ കാനു യഫ്സഖൂൻ. ഈ നാട്ടുകാരുടെ മേൽ നാം ആകാശത്തു നിന്നുള്ള ശിക്ഷ ഇറക്കുന്നതാണ് എന്ന് പറഞ്ഞത് ലൂത്ത് നബിയുടെ ജനതയെക്കുറിച്ചാണ്. ലൂത്ത് നബിയുടെ ജനത നിഷേധികളായിരുന്നെങ്കിൽ അതേ ശിക്ഷ ഇറക്കും എന്ന് ബനി ഇസ്രായേലിയരോട് പറയുന്നത് അവർ തത്വത്തിൽ നിഷേധികളല്ല, അവരുടെ വാദം ഞങ്ങൾ മൂമിനുകളാണ് എന്നാണ്. എന്നാൽ പ്രയോഗത്തിൽ അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വിരുദ്ധം പ്രവർത്തിച്ചപ്പോഴാണ് അവരെ അങ്ങനെ താക്കീത് ചെയ്തത്. ഇങ്ങനെ അദാബുൻ ഫിൽ ഹയാത്തി ദുനിയ എന്നത് പരിശുദ്ധ ഖുർആനിൽ ധാരാളമായി പരാമർശിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. വല അദാബുൽ ആഖിറത്തി അഷഖ്, ദുനിയാവിലെ ശിക്ഷയേക്കാൾ കഠിനമാണ് പരലോകത്തെ ശിക്ഷ. അഥവാ അഷഖ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ദുരിതപൂർണമായ ശിക്ഷ.
എന്നാണ്. വല അദാബുൽ ആഖിറത്തി അക്ബർ എന്ന് സൂറത്തു സജദയിൽ പറഞ്ഞ അതേ സംഗതി തന്നെ. അഥവാ പരലോകത്തെ ശിക്ഷയെ അപേക്ഷിച്ച് ദുനിയാവിലെ ശിക്ഷ വളരെ നിസ്സാരമാണ്. കാരണം അത് ദായിമല്ല, അടുത്ത ആയത്തിൽ വരുന്നുണ്ട് ദായിം എന്നുള്ള വാക്ക്. നിത്യമല്ല, ഖാലിദീന ഫീഹ അബദ അല്ല. ദുനിയാവിലെ ശിക്ഷ മാക്സിമം അതിൻ്റെ പിന്നെ നിലനിൽപ്പ് ദുനിയാവുള്ളിടത്തോളം കാലമാണല്ലോ ഉണ്ടാക്കുക. പക്ഷേ പരലോകത്തെ ശിക്ഷ അങ്ങനെയല്ല. ഖാലിദീന ഫീഹ അബദ, അതിൽ അവർ നിത്യവാസികളായിരിക്കും എന്ന് പറഞ്ഞത് കാണാൻ കഴിയും. അതാണ് ഇവിടെ അഷഖ് എന്ന് പറഞ്ഞത്. നിത്യവാസികളായിരിക്കുമെന്ന് മാത്രമല്ല അസഹ്യവുമായിരിക്കും. അതാണ് അഷഖ് എന്ന വാക്ക് സൂചിപ്പിക്കുന്നത്. വമാലഹും മിനല്ലാഹി മിൻ വാഖ്, അള്ളാഹുവിൻ്റെ ഇഹലോകത്തെയോ പരലോകത്തെയോ ശിക്ഷയിൽ നിന്ന് അവരെ രക്ഷിക്കാൻ ആരുമുണ്ടാകുകയില്ല. വഖായഖി സൂക്ഷിക്കുക, തഖ്വ എന്നുള്ള വാക്ക് ഇന്നുണ്ടായതാണ്, എന്നുള്ളത് തന്നെയാണ് വാക്ക് എന്നത്. അഥവാ ദുനിയാവിൽ ശിക്ഷ വരുമ്പോൾ സൂറത്തുൽ അഅ്റാഫിൽ അള്ളാഹു ചോദിക്കുന്നത് പോലെ, അഫ അമിന അഹ്ലുൽ ഖുറ അൻ യഅതിയഹും ബഅ്സുന ബയാത്തൻ വഹും നാഇമൂൻ, രാത്രിയിൽ അവർ ഉറങ്ങിക്കൊണ്ടിരിക്കെ, അല്ലെങ്കിൽ ലുഹൻ വഹും യൽഅബൂൻ, പകലിൽ അവർ കളിച്ചുകൊണ്ടിരിക്കെ ശിക്ഷ വരുന്നതിനെ സംബന്ധിച്ച് നിർഭയരാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അഥവാ അള്ളാഹുവിൻ്റെ ശിക്ഷ വരുമ്പോൾ ഞാൻ രക്ഷപ്പെട്ട് കളയും. മക്കയിൽ പലർക്കും ഉണ്ടായിരുന്ന വീരവാദങ്ങൾ അതായിരുന്നു. ഇവിടെ ശിക്ഷ ഇറങ്ങുകയാണെങ്കിൽ ഞാനങ്ങ് യമനിലേക്ക് പോകും, ഞാനങ്ങ് അബീസീനയിലേക്ക് പോകും, ഞാനങ്ങ് ഓടിപ്പോകും, ഇങ്ങനെയൊക്കെയായിരുന്നു. അതൊന്നും നടക്കുകയില്ല ദുനിയാവിൽ. അതുപോലെ തന്നെ ഞങ്ങൾക്ക് വിഗ്രഹങ്ങളുണ്ട് എന്ന ഒരു വിചാരമുണ്ടായിരുന്നു. ഉഹദ് യുദ്ധത്തിൻ്റെ സന്ദർഭത്തിൽ പോലും അബൂ സുഫിയാൻ വിളിച്ചു പറയുന്നുണ്ട്, ലാത്താലന ഉസ്സാലന, ഞങ്ങൾക്ക് ലാത്തയുണ്ട് ഉസ്സയുണ്ട് എന്നൊക്കെ. ആളുകളെ, കൂടെയുള്ളവരെ ആവേശം കൊള്ളിക്കാൻ വേണ്ടി വിളിച്ചു പറയുകയാണ്. പക്ഷേ അങ്ങനെയൊന്നും ഇഹലോകത്ത് അള്ളാഹുവിൻ്റെ ശിക്ഷ വരുമ്പോൾ ഉണ്ടാകുകയില്ല. പിന്നെ പരലോകത്ത് അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുവാൻ വല്ല വഴിയും ഉണ്ടാകുമോ? ഒരു ഒരു നശിക്കാൻ പോലും, എന്ന് പറഞ്ഞാൽ മരിച്ച് രക്ഷപ്പെടാൻ പോലും ഉണ്ടാകുകയില്ല. സൂറത്തു സുഖ്റുഫിൽ അള്ളാഹു പറയുന്നുണ്ട്, അവർ നരകത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുള്ള കാവൽക്കാരായ മലക്കുകളോട് പറയും, ഞങ്ങളോട്, നിങ്ങളുടെ റബ്ബിനോട് പറയും ഞങ്ങളുടെ കഥ അങ്ങോട്ട് കഴിക്കാൻ. പക്ഷെ അങ്ങനെ പോലും രക്ഷപ്പെടുവാൻ കഴിയുകയില്ല എന്നർത്ഥം. ഇങ്ങനെ ഒരു രക്ഷയും, രക്ഷിക്കാൻ ആരുമുണ്ടാകുകയില്ല അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് എന്ന് താക്കീത് ചെയ്യുകയാണ് മുകളിൽ പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിച്ചിരുന്ന വലഖദുസ്തുഹ്സിയ ബിറുസുലി മിൻ ഖബ്ലിക ഫഅംലൈതു ലില്ലദീന കഫറു സുമ്മ അഖദ്തുഹും, താങ്കൾക്ക് മുമ്പും റസൂലിമാർ പരിഹസിക്കപ്പെട്ടിട്ടുണ്ട്, എന്നിട്ട് ഞാൻ അവർക്ക് സമയം നീട്ടിക്കൊടുത്തു പിന്നെ പിടികൂടി. എന്നതുപോലെ ഇപ്പോൾ റസൂലുള്ളാഹിനെ പരിഹസിക്കുകയും എന്നിട്ട് അല്ലാഹു തആല സമയം നീട്ടിക്കൊടുക്കുകയും ചെയ്യുന്ന ആളുകളെ, നിഷേധികളെ താക്കീത് ചെയ്യുകയാണ് ഈ ആയത്തിലൂടെ. രക്ഷിക്കാൻ ആരുമുണ്ടാകുകയില്ല എന്ന്. എന്നാൽ ഇത് അംഗീകരിച്ച അവരാൽ പരിഹസിക്കപ്പെടുന്ന, നിന്ദിക്കപ്പെടുന്ന, അടിച്ചമർത്തപ്പെടുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുള്ള വിശ്വാസികൾ എന്നല്ല, എക്കാലത്തെയും വിശ്വാസികൾ, അവർക്കെന്താണുള്ളത്? അതാണ് പിന്നെ പറയുന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെ ഒരു ശൈലിയാണ്, സ്വർഗം പറഞ്ഞാൽ നരകം പറയും, നരകം പറഞ്ഞാൽ സ്വർഗവും പറയും. അതാണ് ഇവിടെ ഇതുവരെ പറഞ്ഞത് നരകത്തെക്കുറിച്ചാണെങ്കിൽ, ഇനി അതിൻ്റെ നേരെ മറുവശം, മഫലുൽ ജന്നത്തില്ലത്തി വുഇദൽ മുത്തഖൂൻ, മുത്തഖികൾ വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള, വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള സ്വർഗത്തിൻ്റെ ഉപമ. ഒന്ന് അതിൽ മനസ്സിലാക്കേണ്ടത് മുഅ്മിനൂൻ എന്നല്ല മുത്തഖൂൻ എന്നാണ്. എന്ന് പറഞ്ഞാൽ മുത്തഖ്വയില്ലെങ്കിൽ മുഅ്മിനും പോകും നരകത്തിൽ എന്നതിൽ ഒരു സൂചന അതിലുണ്ട്. തഖ്വയുള്ളവരെ രക്ഷപ്പെടുകയുള്ളൂ, തഖ്വയില്ലെങ്കിൽ മുഅ്മിനായാലും നരകത്തിൽ പോകും. പരിശുദ്ധ ഖുർആൻ പലയിടത്തും സൂചിപ്പിക്കുന്ന സംഗതിയാണിത്. തഖ്വയില്ലാതെ ഇരുന്നാൽ അമൽ സാലിഹ അല്ലാതിരിക്കും, അമൽ സാലിഹ അല്ലാതിരുന്നാൽ ഈമാൻ കൊണ്ട് കാര്യമുണ്ടാകുകയില്ല. പിന്നെ രക്ഷപ്പെടുകയൊക്കെ ചെയ്യും മുഅ്മിന്, പക്ഷേ ആ ചെയ്ത അമലിൻ്റെ സയ്യത്തിൻ്റെ നരകം അനുഭവിക്കേണ്ടി തന്നെ വരും. അതുകൊണ്ടാണ് ഒഴിതൽ മുത്തഖൂൻ എന്ന് വാക്കുപയോഗിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുക.
പിന്നെ അതിൻ്റെ ഉപമയാണിത്. അഥവാ യഥാർത്ഥത്തിൽ സ്വർഗത്തിൽ എന്താണ് ഉള്ളത് എന്ന് പറഞ്ഞു തരികയല്ല, പകരം ഏതാണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഉപമ പറഞ്ഞു തരികയാണ്. സൂറത്തുൽ ബഖറയിൽ കുല്ലമാ റുസുഖു മിൻഹാ മിൻ തമറത്തിൻ റിസ്ഖാ കാലു ഹാദല്ലദി റുസുഖിനാ മിൻ ഖബ്ലു വ ഉതൂബിഹി മുത്തഷാബിഹ. അവർക്ക് എന്ത് കൊടുക്കുമ്പോഴും അവർ പറയും ഇത് ഞങ്ങൾ പണ്ട് തിന്നതാണെന്ന്. തിന്നു നോക്കുമ്പോഴാണ് മനസ്സിലായത് വ ഉതൂബിഹി മുത്തഷാബിഹ, ആ പണ്ട് തിന്നതിൻ്റെ മോഡലിൽ അങ്ങനെയൊന്നുമല്ലാത്ത വളരെ മുന്തിയ സാധനം കൊടുത്തിരിക്കുകയാണ് എന്നത്. എന്നതുപോലെ ഇവിടെ അള്ളാഹു തആല തോട്ടത്തെ അരുവിയൊക്കെ പറയുന്നത് മനുഷ്യർക്ക് പറഞ്ഞാൽ മനസ്സിലാകണം. യഥാർത്ഥത്തിൽ ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു കാതും കേട്ടിട്ടില്ലാത്ത, ഒരു ഹൃദയവും ചിന്തിച്ചിട്ടില്ലാത്തത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് പറഞ്ഞത്. അതുകൊണ്ടാണ് മസല് പറയുന്നത്, അതിൻ്റെ മോഡൽ തജ്രീമിൻ തഹ്തിഹൽ അൻഹാർ, ആ തോട്ടത്തിൻ്റെ താഴ്ഭാഗത്ത് കൂടി അരുവികളിങ്ങനെ ഒഴുകും, അങ്ങനത്തെ തോട്ടമാണ്. പിന്നെ ഉക്കുലുഹ ദായിമുൻ, അതിൽ സീസൺ കഴിഞ്ഞു ഇപ്പോൾ ആ ഫ്രൂട്ട് കിട്ടുകയില്ല, ഇപ്പോൾ അത് വളയുകയില്ല, ഇപ്പോൾ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല, കിട്ടാനില്ല, ഇങ്ങനെയൊന്നുമുള്ള പ്രശ്നങ്ങളില്ല. അതിൻ്റെ ഫലം അതെന്നും തന്നുകൊണ്ടിരിക്കും. വലില്ലുഹ, ഇലവഴിയും വനങ്ങൾ, തണൽ നൽകാത്ത അവസ്ഥ ദുനിയാവിൽ ധാരാളമുണ്ട്. എന്നാൽ അങ്ങനെ ഇലവൊഴിഞ്ഞിട്ട് തണലില്ലാതെയായി പോകുന്ന ഒരവസ്ഥയും അവിടെ ഉണ്ടാക്കുകയില്ല. തേൽക്ക ഒക്കബല്ലതീന തക്കൗ, ഒന്നുകൂടി എടുത്തു പറഞ്ഞു, അത് തക്ക മുത്തക്കികൾക്കുള്ള പര്യവസാനമാണ്. ഒക്കബൽ കാഫിരീന നാർ, എന്നാൽ നിഷേധികളുടെ പര്യവസാനം നരകം അല്ലെങ്കിൽ നരകത്തീ തന്നെയാകുന്നു എന്ന് വീണ്ടും ആവർത്തിച്ചു പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ എല്ലാവരെയും മുത്തഖികളിൽ ഉൾപ്പെടുത്തി സ്വർഗത്തിൻ്റെ അർഹരാക്കി അവനെ അർഹരായി അവനെ കണ്ടുമുട്ടുവാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. നരകത്തിൽ നിന്ന് നമ്മെ എല്ലാവരെയും അവൻ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംന മാ യൻഫഉന വൻഫഉന ബിമാ അല്ലംതന റബ്ബന സിദ്ന ഇൽമൻ വഫഹ്മൻ വദിഖത്തൻ ഫിദ്ര. അല്ലാഹുമ്മ ജഅലിൽ ഖുർആന റബീഅ ഖുലൂബിന വനൂറ സുദൂരിന وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه ومن تبعهم بإحسان الى يوم الدين والحمد لله رب العالمين.